Hi everyone, welcome to this video. Everyone is happy. ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനിൽ നിന്നും ഒക്കെ സെലക്ട് ചെയ്ത് എൻ്റെ ചാനലിൽ കമൻ്റൊക്കെ ഒരുപാട് എപ്പോഴും അയക്കുന്ന കുറേ ആളുകളിൽ നിന്നും ഒക്കെ ഞാൻ ഒരാളെ സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു ഗീവ് അവേ നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻഫർമേറ്റീവ് വീഡിയോ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാട് ഫ്രണ്ട്സ്, അതുപോലെ തന്നെ അമ്മമാരായിട്ടുള്ള ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അവരുടെ ഡയറ്റോ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികളെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകളായിരിക്കും ആദ്യം നമ്മുടെ മനസ്സിലെത്തുക. പക്ഷേ എൻ്റെ മനസ്സിൽ ആദ്യം എത്തിയത് കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. കുഞ്ഞുകുട്ടികളെ കുറിച്ചല്ല, ഏകദേശം ഒരു 5-6 വയസ്സിന് മേളിൽ പ്രായമുള്ള കുട്ടികളെക്കുറിച്ച്, കുഞ്ഞുകുട്ടികൾക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, നിങ്ങളുടെ മാതാപിതാക്കളും മുതിർന്നവരും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളവരാണ്. പക്ഷേ എന്നാലും ഒരു 95% ആളുകൾക്കും അറിയാൻ വയ്യാത്ത കുറേ കാര്യങ്ങൾ, അവയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും കാണുക. അതുപോലെ നിങ്ങളുടെ മക്കൾക്കും അതുപോലെ നിങ്ങളുടെ കൊച്ചുമക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാതാപിതാക്കൾ പേരൻസിനോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്, കുഞ്ഞുങ്ങളുമായിട്ട് എപ്പോഴും നമ്മൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ എൻ്റെ കുഞ്ഞുകാലം മുതലേ എൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു ചെറിയ കാര്യം പോലും എൻ്റെ മമ്മിയോടോ മമ്മിയോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഡാഡിയോടോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്ന ഒരു കാര്യമാണ്, A to Z എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അറിയാവുന്നത് എൻ്റെ ഡാഡിക്കും മമ്മിയുമാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുമായിട്ട് ഒരു നല്ല ഫ്രണ്ട്ലി ഒരു ബിഹേവിയർ തന്നെ അവരുടെ അടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ പെട്ടെന്ന് അവർ വന്നു വെച്ചെന്തെങ്കിലും പറയുമ്പോൾ അവർ സ്കൂളിൽ പോയിട്ട്, ഇപ്പോൾ സ്കൂളൊന്നുമില്ല എങ്കിൽ തന്നെയും എവിടെയെങ്കിലും കളിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വരുമ്പോഴത്തേനും ഇപ്പോൾ എനിക്ക് സമയമില്ല, കേൾക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും അവർക്ക് പെട്ടെന്ന് ആ ഒരു ഇതായിരിക്കും. ചിലപ്പം ചില നിസ്സാര കാര്യങ്ങളായിരിക്കാം, അതൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ അവരോട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ കുറച്ച് സമയം അവർക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കും. എങ്കിൽ മാത്രമേ ചെറിയ ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും അവർക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ആദ്യം തന്നെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഈ ലോകത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് മിക്കവർക്കും മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഉണ്ടാകുന്ന പ്രോബ്ലംസിന് മെയിൻ കാരണങ്ങൾ അവർക്ക് മറ്റുള്ളവരുമായിട്ട് അത് ഷെയർ ചെയ്യാൻ പറ്റാത്തത്, ആ വിഷമങ്ങൾ അവർ കടിച്ച് അമർത്തി വെച്ചിരിക്കുന്നത് കൊണ്ടൊക്കെയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആദ്യം തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. എങ്കിൽ മാത്രമേ ചെറിയ കാര്യങ്ങളാണെങ്കിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലും, നിങ്ങൾക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക, ഈ സമൂഹത്തിൽ ഡേഞ്ചർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഡേഞ്ചർ എന്ന് പറയുമ്പോൾ എന്താണ് അവരോട് ചോദിക്കണം, അപകടം എന്നവർ പറയുന്നതായിരിക്കും. അപ്പോൾ പല അപകടങ്ങളുണ്ട്, ചിലപ്പോൾ നമ്മുടെ പ്ലെയിൻ ക്രാഷ് അല്ലെങ്കിൽ റോഡ് ആക്സിഡൻറ്റ്സ് അങ്ങനെ പലതും. അപ്പോൾ അവരോട് പറയാം, നിങ്ങളുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകാവുന്ന ചില അപകടങ്ങൾ, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മറ്റുള്ളവരുടെ അടുത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുക, ചിലപ്പോൾ ഒരു വീടിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അടുത്ത വീടുകളിലോ ഒക്കെ വിടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് ആ കുഞ്ഞുങ്ങളിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർ സേഫ് ആയിട്ട് അവർക്ക് തിരിച്ചു വരാനും അവർക്ക് ആ പഴയ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല ഡേഞ്ചേഴ്സ് ഉണ്ട്.
ഡേഞ്ചേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് നമ്മുടെ കുറേ നമ്മുടെ ബോഡി കുറേ ഭാഗങ്ങൾ ബോഡി പാർട്സിൽ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കുക. അത് ഞാൻ നിങ്ങൾക്കൊരു പിക്ചർ വഴി കാണിച്ചു തരാം. ഞാൻ തന്നെ വരച്ചതാണ്. ആദ്യത്തേത് എന്ന് പറയുന്നത് ലിപ്സ്, ലിപ്സാണ് ഫസ്റ്റ്. രണ്ടാമത്തേത് ചെസ്റ്റ്. മൂന്നാമത്തേത് ബോട്ടം അല്ലെങ്കിൽ ബട്ടക്സ്. രണ്ടാമത്തേത് ബിറ്റ്വീൻ ലെഗ്സ്. കണ്ടോ, ഈ പിക്ചർ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതുപോലെ ഒരു കൊച്ചു പിക്ചറൊക്കെ വരച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞേക്കാം. നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ കളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്തോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആരുമായിക്കോട്ടെ, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആ ഒരു പെർമിഷൻ ഇല്ലാതെ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ ഈ ഭാഗങ്ങൾ എവിടെയെങ്കിലും സ്പർശിക്കാനോ അല്ലെങ്കിൽ തൊടാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരോട് പറയുക, ഇതുപോലെ ആരെങ്കിലും നോക്കാനോ സ്പർശിക്കാനോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക പറ്റത്തില്ല എന്നുള്ളത്. ആദ്യം തന്നെ നോ എന്ന് പറയുക. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, യെസ് നോയും പറയാനായിട്ടുള്ള ആ ഒരു ഇത്. അപ്പോൾ വിത്തൗട്ട് അവരുടെ പെർമിഷനോടുകൂടി അവരുടെ ശരീരത്തിൽ ആരെങ്കിലും തൊടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, തൊടുകയെ അല്ലെങ്കിൽ സ്പർശിക്കാനോ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നോ എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞിരിക്കണം. ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് നോ. അവരുടെ അടുത്ത് ആദ്യം പറയുക നോ എന്ന് പറയുക. പക്ഷേ മിക്ക കുട്ടികളും ഇതുപോലൊരു അവസരം അല്ലെങ്കിൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ അവരെ അത് ആ രീതിയിൽ പാകപ്പെടുത്തിയെടുക്കുക. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും നമുക്കിഷ്ടമല്ലാത്ത ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ ഹരാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ എന്ന് പറയാൻ ആർക്കും കഴിയും, കുഞ്ഞുങ്ങളെന്നല്ല എല്ലാവർക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നോ പറയാൻ അവരെ പഠിപ്പിക്കുക. അതിനുശേഷം പറയേണ്ടത്, നമ്മൾ ഇപ്പോൾ ഒരു പ്ലേസിൽ ഒറ്റയ്ക്കായിരിക്കുകയാണെങ്കിൽ അവരോട് പറയുക ഗോ, ഓടി രക്ഷപ്പെടുക. അത് ഏത് സ്ഥലമാണെങ്കിലും നമ്മൾ ഓടി എവിടോട്ടെങ്കിലും പോവുക. കുഞ്ഞുങ്ങളോട് പ്രത്യേകം പറയണം, ഒറ്റയ്ക്കായിരിക്കും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിടാതിരിക്കാൻ ശ്രമിക്കുക. ഒറ്റയ്ക്കായി പോയിട്ടുണ്ടെങ്കിൽ അവരോട് പറയുക ഇതുപോലൊരു അവസരം, ഇതുപോലൊരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ ഇതുപോലൊരു ഡേഞ്ചറിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓടി പോവുക ആ സ്ഥലത്ത് നിന്ന്. ആദ്യം നോ പറയുക, ജസ്റ്റ് ലീവ് ഫ്രം ദാറ്റ് പ്ലേസ്, അത്രേ പറയാനുള്ളൂ. അതിനുശേഷം മൂന്നാമത്തേത് എന്ന് പറയുന്നത് ടെൽ. കുട്ടികളോട് പറയാം, നിങ്ങൾ 5 സൂപ്പർ ഹീറോസിനെ നമ്മൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുക. ഒന്ന് നമ്മുടെ പേരൻസ് ആയിരിക്കും, ഇപ്പം ഫാദറും മദറും രണ്ടുപേരായി, പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും, പിന്നെ നമ്മുടെ ടീച്ചർ, പിന്നെ നമ്മുടെ തന്നെ ആരെങ്കിലും ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ 5 പേരെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. ഈ സൂപ്പർ ഹീറോസിൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം, നിങ്ങളെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരോട് പറയണം ടെൽ എന്ന് പറഞ്ഞാൽ പോയി അവരുടെ അടുത്ത് പറയുക. ആദ്യം അമ്മയുടെ അടുത്ത് പറയുക. അമ്മ എന്തായാലും ഒരിക്കലും അതിന് ഒരു മറുപടി കൊടുക്കാതിരിക്കത്തില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ വെക്കേണ്ടത് നമ്മുടെ അമ്മയാണ്. അതിനുശേഷം നമ്മുടെ പപ്പ ഉണ്ടെങ്കിൽ പപ്പ അല്ലെങ്കിൽ ഡാഡി ആരായാലും. അപ്പം ആദ്യം പറഞ്ഞ ആളും റിയാക്ട് ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ ആളോട് പറയാം, രണ്ടാമത്തെ ആൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ മൂന്നാമത്തെ ആളോട് പറയാം. അങ്ങനെ അത് പറയാതിരിക്കാതെ ചെയ്യരുത്. കാരണം ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നത് മറ്റുള്ളവരോട് പറയാനായിട്ടുള്ളൊരു ഇതായിരിക്കും. വലിയവരാണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയാൻ മടിക്കും. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുക, പേഴ്സണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും സെക്ഷ്വലി ആണെങ്കിലും ആരെങ്കിലും അവരെ ബുദ്ധിമുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നോ പറയുക, അതിനുശേഷം അവിടുന്ന് ഓടി രക്ഷപ്പെടുക. പിന്നെ അത് നമ്മളോട് അമ്മമാർ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളോട് പറയാൻ പറയണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായി കാണും, കുഞ്ഞുങ്ങളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, മറ്റുള്ളവരുടെ അടുത്തിൽ നിന്നും എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളത്. ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് നമ്മുടെ കേരളത്തിൽ പോസ്കോയുടെ 2020 കണക്കനുസരിച്ച് 1763 കുഞ്ഞുങ്ങളുടെ റിപ്പോർട്ടുകളാണ് അവർ കേസായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, സെക്ഷ്വലി അബ്യൂസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു കാര്യം ചിന്തിക്കുക, നമ്മുടെ വീടുകളിൽ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ നിമിഷങ്ങളിലും ഇതുപോലെയുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ടാകും. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും അവരുടെ ഉള്ളിൽ ഉണ്ടാകും. അപ്പം നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ മാത്രം സ്വീകരിക്കാൻ പറയുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി നിങ്ങൾ എപ്പോഴും ഷെയർ ചെയ്യേണ്ട ഒന്നൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ കുഞ്ഞ് ഒരുപാട് കുഞ്ഞല്ലേ, ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുമെന്ന്.
അഞ്ചു വയസ്സിന് മേളിൽ പ്രായമുള്ള ഏത് കുട്ടികൾക്കും നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മനസ്സിലാകുന്ന ഏത് കുഞ്ഞുങ്ങൾക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഗീവ് അവേ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, 1000 സബ്സ്ക്രിപ്ഷനിലോട്ട് അടുക്കുകയാണ്. അപ്പോൾ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും എനിക്ക് കമൻസ് അയക്കുക സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട്. അപ്പോൾ മറക്കാതെ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇറ്റ്സ് മീ ലവീന പുളിക്കൽ സൈനിങ് ഔട്ട്.